എല്ലാവർക്കും അച്ചുസ് മോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഈവനിംഗ് സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്താണെന്നല്ലേ, നമ്മുടെ ഉള്ളിവടയെ നമ്മൾ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഗ്ഗ് വെച്ചിട്ടാണ് മോഡിഫൈ ചെയ്തെടുത്തിട്ടുള്ളത്. അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഞാനിവിടെ ഒരു 4 സവാള ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു 4 പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ജ്യൂസൊക്കെ ഇറങ്ങി വരുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മളതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കുറച്ച് പെരിഞ്ചീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മളതിലേക്ക് ഒരു കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് മല്ലിയില, കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ട് ചെയ്താലും മതി. എനിക്ക് കൈ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയത്, അതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് മാവ് ഇതുപോലെ എടുക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളൊരു കോഴിമുട്ട നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയൊരു കഷ്ണം നമ്മളെടുത്തിട്ട് ഇതിനുള്ളിൽ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. നമ്മളെ കോഴിമുട്ട പുറത്ത് വരാത്ത വിധത്തിലൊന്ന് കവർ ചെയ്തെടുക്കണം. എന്താ ഇതുപോലൊരു ബോൾസ് ആയിട്ട് നമ്മൾക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ചീനിച്ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മാവ് അതിലിട്ട് കൊടുത്തതാണ് ഓയിൽ ചൂടായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, അതാണ് അതിൽ തുള്ളിക്കളിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ബോൾസായിട്ട് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉൾഭാഗമൊന്നും വെന്ത് വരാത്ത രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തീയൊക്കെ കുറച്ച് വെച്ച് മറിച്ചും തിരിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കൂടുതൽ വെച്ചാൽ ഇത് ഇനി കരിഞ്ഞു പോകും. അപ്പം ഞാൻ കോരി മാറ്റി വയ്ക്കുകയാണ്. അങ്ങനെ നമ്മളെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഫ്താറൊക്കെ അല്ലേ, അപ്പോൾ വൈകിട്ട് നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.